മഹാദുരന്തത്തിന് ശേഷവും ഗോരഖ്പൂരിലെ BRD മെഡിക്കൽ കോളേജിൽ അധികൃതരുടെ കെടുകാര്യസ്ഥത അവസാനിക്കുന്നില്ല. മസ്തിഷ്കത്തിലെ അണുബാധയ്ക്ക് ചികിത്സ തേടിയെത്തുന്ന കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്നത് വൃത്തിഹീനമായ വാർഡുകളിൽ. ആവശ്യത്തിന് മരുന്ന് കരുതി വയ്ക്കാതെ രോഗികളെ സ്വകാര്യ മരുന്ന് കടകളിലേക്ക് തള്ളിവിടുകയാണെന്നും ആരോപണമുയരുന്നു. മസ്തിഷ്കത്തിലെ അണുബാധയ്ക്ക് ചികിത്സ തേടി ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങളെ ആദ്യം പ്രവേശിപ്പിക്കുക ഈ കാണുന്ന എമർജൻസിയിലാണ്. അതിനുശേഷം ഈ ബിൽഡിങ്ങിന് തൊട്ടുപുറകെ കാണുന്ന കുഞ്ഞുങ്ങളുടെ പ്രത്യേക വിഭാഗത്തിലേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് അനുദിനം വർദ്ധിക്കുന്നു? അതിനുള്ള ഉത്തരമാണിത്. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് അസുഖമുള്ള കുഞ്ഞിനെ പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുവരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. പ്ലാസ്റ്റർ സെന്റർ അപ്പാടെ മാറാല പിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് എക്സ്റേ യൂണിറ്റിൽ എത്തിയാലുള്ള സ്ഥിതിയും വ്യത്യസ്തമല്ല. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇവിടെ നടപടിക്രമങ്ങൾ. മൃഗങ്ങൾ ഉൾപ്പെടെ മലമൂത്ര വിസർജനം നടത്തുന്ന ഈ ഇടനാഴിയിൽ കൂടെ വേണം കുഞ്ഞുങ്ങളെ അവരുടെ വാർഡിലെത്തിക്കാൻ. ഈ കാണുന്ന മാലിന്യ കൂമ്പാരം ഉൾപ്പെടെ കടന്നു വേണം അണുബാധ വിധേയരായ കുഞ്ഞുങ്ങളെ ആ കാണുന്ന കെട്ടിടത്തിലേക്ക് കൊണ്ടുവരാൻ. ഇതെല്ലാം തരണം ചെയ്തു വേണം കുഞ്ഞിന്റെ ജീവനും പേറി അമ്മയ്ക്ക് വാർഡിലെത്താൻ. അവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമാണ്. പശുക്കളും പട്ടികളും വിഹരിക്കുന്ന വാർഡിലാണ് കുഞ്ഞുങ്ങളെ ആദ്യം പ്രവേശിപ്പിക്കുക. കൂട്ടിരിക്കുന്ന മുതിർന്നവരിൽ പലരും പകർച്ചവ്യാധികളുമായി എത്തുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രോഗം അധികമാകുമ്പോഴേ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റുകയുള്ളൂ. രോഗിയായ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ആശുപത്രി തേടിയെത്തുന്ന ഓരോ മാതാപിതാക്കളുടെയും പ്രതീക്ഷകൾ വാനോളമാണ്. എന്നാൽ ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ തക്കവണ്ണം ഒരു അടിസ്ഥാന സൗകര്യവും ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം. ഗോരഖ്പൂരിൽ നിന്നും ക്യാമറമാൻ സനിൽ ഇക്ബാലിനൊപ്പം ശ്യാം ബാബു കോറോത്ത്, മനോരമ ന്യൂസ്. കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തെ തുടർന്ന് പൊതുസമൂഹത്തിൽ ശക്തമായ പ്രതിഷേധവും വിമർശനവും ഉയർന്നതോടെ ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘവും നടപടി തുടങ്ങി. എങ്കിലും രോഗികളുടെയും വാർഡുകളുടെയും സ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. BRD മെഡിക്കൽ കോളേജിൽ നേരിട്ട് കണ്ട കാഴ്ചകൾ എന്തെല്ലാം ശ്യാം ബാബു കോറോത്ത് പറയും. ശ്യാം, ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്നായെന്നാണ് മുഖ്യമന്ത്രിയും BJP നേതൃത്വവും ഒക്കെ BRD മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത്. എന്താണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ? ഈ സൗകര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അവകാശവാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പിഷ, ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ മികവും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ BJP പ്രകടന പത്രികയിലും ഒപ്പം തന്നെ പ്രചാരണ പത്രികകളിലും മാത്രമായി ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അത്യന്തികം ശ്രദ്ധിക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഈ മസ്തിഷ്കത്തിന് അണുബാധയേറ്റ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ അവരെ വളരെയധികം കരുതലോടുകൂടി തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടതും ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതും. എന്നാൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര വൃത്തിഹീനമായ ഒരു പ്രദേശത്താണ്, ഒരു പരിസരത്താണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം. ഓരോ കുഞ്ഞിനെയും ഇവിടെ എത്തിച്ച ശേഷം കൃത്യമായി തന്നെ അത് വേണ്ട വിധത്തിലുള്ള എക്സ്റേ മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഈ അസുഖം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി തന്നെ പാർപ്പിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് കൊണ്ടുവരും. ആദ്യം ഈ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ പാർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന് ഉൾവശമുള്ള ഈ വരാന്തയിലാണ് കുഞ്ഞുങ്ങൾ ആദ്യം ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെയാണ് ഏറ്റവും വലിയ ആശങ്ക. കാരണം ഈ കൂട്ടിരിപ്പുകാരുടെ കൂട്ടത്തിലാണ് കൂടുതൽ പേർ പകർച്ചവ്യാധിയുമായിട്ടാണ് എത്തുക. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ ഇത് വലിയൊരു ഭീഷണി തന്നെയാണ് വരുന്നത്. എന്തായാലും തീർച്ചയായും ഒരു കാര്യം, ആപ്കോ ബെഡ് നഹീം മില്ലാ നാ, ബെഡ് നഹീം മില്ലാ നാ, ബെഡ് നഹീം മില്ലാ നാ, കൈസാ നഹീം മില്ലാ നാ. തീർച്ചയായും നിഷ, ഒരു 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 ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി വേണ്ടത് ഒരു ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ ഒരു ശ്രദ്ധ വെക്കാനുമുള്ള സൗകര്യങ്ങളാണ്. അതിവിടെ ഇല്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ പാർപ്പിക്കാനും കിടത്തി ചികിത്സിക്കാനും ഒരു തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. ഒരു ബെഡിൽ തന്നെ മൂന്നും നാലും കുഞ്ഞുങ്ങളെയാണ്, ആലോചിക്കണം, അത്യന്തികം ശ്രദ്ധിക്കേണ്ട ഈ മസ്തിഷ്കത്തിന് അണുബാധയേറ്റ കുഞ്ഞുങ്ങളെ, മൂന്നും നാലും കുഞ്ഞുങ്ങളെയാണ് ഓരോ ബെഡിലും കിടത്തി ഇപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു നടപടി, അല്ലെങ്കിൽ ഇതിനെതിരെ ഇത് പ്രതിരോധിക്കാൻ ഒരു നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വാക്കുകളിലൂടെ മാത്രമല്ലാതെ പ്രവൃത്തിയിലൂടെ ഇനിയും ഇവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടും ആരോഗ്യ സഹമന്ത്രി നേരിട്ട് തന്നെയും എത്തിയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായല്ലോ, എന്നിട്ടും ഒരു വ്യത്യാസവും ഈ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നാണോ? വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് നിഷ. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പ്രശ്നത്തിൽ
പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കാൻ തന്റെ കയ്യിൽ നിന്ന് പണം എടുത്ത ഒരു സൂപ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല. കാരണം അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അദ്ദേഹം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട് എന്നാണ്. അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നടപടിയായി ഇപ്പോൾ ഇവിടെ കാണുന്നത്. പക്ഷേ മറ്റു കാര്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഒരു മാറ്റവും ഇപ്പോഴും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും പഴയപടി തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നത്. യാതൊരു വിധത്തിലുമുള്ള ഒരു ശുചിത്വ ബോധം പോലും അല്ലെങ്കിൽ ഒരു പരിസരം ഒന്നും മാറ്റാൻ പോലുമുള്ള ഒരു ചെറിയ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്രയും മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട്. ശ്യാം ചേർന്നത് ഗോരഖ്പൂരിലെ BRD മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ വ്യത്യാസമൊന്നും ഈ വലിയ ദുരന്തത്തിന് ശേഷം അവിടെ ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്.